ഹായ്, അപ്പഴേ ഇന്ന് എന്നെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയതാണല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മള് ഇവിടെയൊക്കെ പിന്നെ ഈ ഓയിലും മറ്റേ നല്ലെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാല് പിന്നെ കളയുക. വെറുതെ എന്തിനാ അസുഖം വിളിച്ചു വരുത്തുന്നതെന്ന് വിചാരിച്ചാട്ടോ അങ്ങനെ ചെയ്യുന്നേ. അല്ലാതെ എന്റെ കണ്ടമാനും പൈസ മിനിറ്റിന് മിനിറ്റിന് എണ്ണ മേടിക്കാൻ ഉണ്ടായിട്ടൊന്നും അല്ല. വെളിച്ചെണ്ണ പിന്നെ വീട്ടിലുള്ളതിന് ഉങ്കിന് മറ്റേ കളയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഞാൻ പറയാം, അപ്പൊ അങ്ങനെ ബാക്കി വരുന്ന ഓയില് കളയും എന്ന് പറഞ്ഞാൽ ഞാനത് കളയാറില്ല. എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ വീട്ടിലെ സോപ്പ് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യാം. അപ്പൊ എന്തേ ഇതാ കേട്ടോ, മടിയെടുത്ത് ടീച്ചർ പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ല, ഇളക്കാൻ വേണ്ടി കോലെടുത്ത കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 100 രൂപയുടെ കിറ്റ്. മറിയക്കുട്ടി ഉള്ളതും കാരണം കൊച്ചുങ്ങളുടെ അടുത്തുനിന്ന് ഒക്കെ മാറിയിരുന്ന് അവിടുന്ന് മറിയുടെ കണ്ണു വെട്ടിച്ച് ഓടിയിട്ടാണ് പറമ്പി വന്നിരിക്കുന്നത് കേട്ടോ, കെമിക്കലായും കൊണ്ട്. അപ്പൊ ഇതേ തന്നെ ഉണ്ടാവും നമ്മളിത് എങ്ങനെയൊക്കെ ചെയ്യണ്ടേന്നുള്ള സംഗതികളൊക്കെ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഞാന് ഈ കടയിൽനിന്നാണ് മേടിക്കുന്നത്. അവരവരുടെ നാട്ടില് ഇതുപോലത്തെ കടകൾ ഉണ്ടാവും, ഇല്ലെ ഈ കടയിൽനിന്നാണെങ്കിൽ ഇവര് ഓൺലൈനിലൊക്കെ അയച്ചു തരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറേ പേര് മറ്റേ മേടിച്ച് ഇത് ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മേടിച്ച് ഉണ്ടാക്കി ഞാന് മറ്റേ വീട് അടുത്തൊക്കെയുള്ള ഇങ്ങനെ വീടുകളിലൊക്കെ കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കിറ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ ഇനിയിപ്പം വാങ്ങേണ്ടവർക്ക് ഇപ്പം ഏതെങ്കിലുമൊക്കെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ അവരുടെ മറ്റേ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം കേട്ടോ. ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇത് വേസ്റ്റ് എണ്ണ ഒഴിച്ചു വെക്കുന്ന ഒരു ജഗ്ഗാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വറുത്തതോ പൊരിച്ചതോ കരിച്ചതോ ഒക്കെ ആയിട്ടുള്ള എല്ലാ സാധനവും ഓയിലുകളൊന്നും ഞാൻ കളയാറില്ല, ഇങ്ങനെ എടുത്തു വെക്കും. അപ്പം അങ്ങനെ എടുത്തു വെച്ചേ കൂട്ട് ഒരു ലിറ്ററും 400 ml ഏകദേശം 1.5 ലിറ്ററിനടുത്ത് എണ്ണയാണ് ഇത്. ഈ എണ്ണ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കിറ്റിനകത്ത് ഒരു ഉപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു ഇച്ചിരി ഇങ്ങനെ പൊടിയായിട്ടുള്ള, പൊടിയല്ല ഇച്ചിരി കല്ല് പോലെയുള്ള, അത് കാസ്റ്റിക് സോഡയാണേ. അപ്പം ഇതെല്ലാം ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഈ കിറ്റിനകത്ത് പ്രിപ്പയർ ചെയ്ത് തരുന്ന സാധനമാണേ. അപ്പം നമ്മളിത് പൊട്ടിച്ചേച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 1200 വെള്ളം എടുത്തിട്ടുണ്ട്, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, 1200 വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേച്ച് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. കാസ്റ്റിക് സോഡ ഇടുമ്പോൾ വെള്ളം ഒന്ന് ചൂടാവും, നമുക്ക് ഒരു 1200-നകത്തേക്ക് ഇതിടാം. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ മറിയക്കുട്ടീനെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കാത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ 1.5 മണിക്കൂർ പുറത്ത് മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഇത് നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്, വെള്ളം തെളിഞ്ഞില്ലേ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു 6 മണിക്കൂർ വെക്കാം. നമ്മുടെ കളറ് നമുക്ക് ഏത് കളറാണോ വേണ്ടേ ആ കളറ് നമുക്ക് നമ്മുടെ ഓയിലിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ആദ്യം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം നമുക്ക് നമ്മൾ ഈ ഓയിലിൽ നല്ല പോലെ കുറച്ച് അധിക സമയം എടുത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് ഈ പൗഡർ ഫോമിലുള്ള ഒരെണ്ണമുണ്ട്, അതും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൗഡർ ഫോമിലുള്ള സാധനം ഇതിന്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ആദ്യം കുറച്ചിടാം, ഇത് പതുക്കെ ആട്ടോ മിക്സായി വരുള്ളൂ, കുറച്ച് സമയം എടുത്ത് മിക്സ് ചെയ്യണം. വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രത്തിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഓയിൽ ഓൾറെഡി നമ്മൾ ഈ മുളക് പൊടിയും അതും ഇതൊക്കെ ഇട്ട് മറ്റേ നല്ലെണ്ണയും ഒക്കെ ആയതുകൊണ്ടാട്ടോ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. കളർ ഓർത്ത് ആരും ബേജാറാവണ്ട. അപ്പൊ ദേ ഇതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ ഞങ്ങൾ വെച്ചത്, അപ്പൊ ഇപ്പൊ വൈകുന്നേരമായി. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാ, ഈ കാസ്റ്റിക് സോഡ കലക്കിയതിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് ഇല്ലേ ഓയിലും കളറും നമ്മുടെ ആ ഒരു കെമിക്കലൊക്കെ ചേർത്ത ഒരു പൗഡറൊക്കെ ചേർത്ത സാധനം, ഇത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് അതിന്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു ഉപ്പിക്കകത്തുള്ള സ്ലറിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യില് നമ്മുടെ മണം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമുക്കിത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ഇതൊക്കെ വേസ്റ്റ് പാത്രങ്ങൾ വെച്ചിട്ടാട്ടോ, പൊട്ടിപ്പോയ ബക്കറ്റ്, പൊട്ടിപ്പോയ നമ്മള് വേസ്റ്റ് എണ്ണ ഒഴിച്ചു വെക്കുന്ന പാത്രം, അതേപോലെ ഇതിന് മൂടെയൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രം ഒക്കെ ഇല്ലേ,
അതൊക്കെ വെച്ചിട്ടാണ് ഞാന് ഇത് ചെയ്യുന്നേ. അപ്പൊ കലക്കി 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 ഈ കളറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറെ നേരം കലക്കിയപ്പോ ഈ കളറായേ. ഇനി നമുക്ക് ഇതൊരു മോൾഡിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് നാളെ മുറിക്കാം. അപ്പൊ ഇനി നമുക്ക് ഞാൻ ഒരു വെറുതെ ഒരു ഡിഷയിലോട്ട് ഇച്ചിരി എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേച്ചോണ്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് വിട്ടൊക്കെ കിട്ടുമേ നമുക്ക്. ഇനി നമുക്ക് ഈ സോപ്പ് മുറിച്ചെടുക്കാം. കത്തിക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിത് മറിച്ചിട്ടതാണേ. പിന്നെ എന്താന്ന് ചോദിച്ചാല് ഞാനിത് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും മുറിച്ച് മറ്റേ ട്രെയിൽ നിന്ന് മാറ്റി മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര നന്നായിട്ട് ഉറച്ചിട്ടില്ല കേട്ടോ. ഇത് ഉറക്കണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം പിടിക്കും. രണ്ടു ദിവസം കഴിഞ്ഞാല് ഒരാഴ്ചയൊക്കെ നല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡിക്ക് ഉറക്കും കേട്ടോ. ഞാൻ പിന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള എക്സൈറ്റ്മെന്റും കൊണ്ട് ഞാൻ മുറിച്ച് വെച്ചതാണേ. ഇനി ഞാൻ ഇവിടെ തന്നെ വെച്ച് ഇത് ഉണക്കിയെടുക്കണം നന്നായിട്ട്. അന്നേരം നല്ല കട്ടയാവും. നമ്മൾ സാധാരണ വേറെ സോപ്പ് പോലെ കട്ടയാവും. ഇപ്പൊ അത്രയും കട്ടയായിട്ടില്ല, എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് കൂടി മുറിച്ചതാ കേട്ടോ. പിന്നെന്താ, അപ്പൊ നമ്മുടെ വീട്ടില് ബാക്കി വരുന്ന വെറും ബാക്കി വരുന്ന ഓയിലും പിന്നെന്താ ഒരു 100 രൂപയുടെ കിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ആ കിറ്റിന്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും കിറ്റിന്റെ ആൾക്കാരുടെ നമ്പർ എന്തെങ്കിലുമൊക്കെ ഇടും കേട്ടോ. പക്ഷെ എന്നാ പോലും പകുതി പേരും കാണില്ല. പിന്നെയും കിറ്റ് എവിടുന്ന മേടിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കിറ്റിന്റെ നമ്പർ ഞാൻ ഇവിടെ ഇട്ടേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഏതാ കിറ്റുകൾ വിൽക്കുന്ന കടയില്ലേ, അങ്ങനത്തെ കട തന്നെ കേട്ടോ. അപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ അയച്ചു കൊടുക്കുന്ന കടേന്റെ നമ്പറ്. അത് ഞാൻ മേടിക്കുന്ന കട എനിക്കറിയത്തുള്ളൂ, വേറെ സ്ഥലത്ത് വേറെ കടകളൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെയുള്ള കടേന്റെ നമ്പറല്ലേ അറിയത്തുള്ളൂ. ഞാൻ സ്ഥിരം മേടിക്കുന്ന എനിക്കൊരു മറ്റേ ഉണ്ടാക്കി അടിപൊളിയാവുന്ന വിശ്വാസമുള്ള കടയെന്നല്ലേ നമുക്ക് പറയാനും പറ്റുള്ളൂ. അപ്പ എന്താ പറയാ, കൂള് ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ അല്ല എന്ത്, ആരും വീട്ടിൽ ബാക്കി വരുന്ന ഓയിലൊന്നും കളഞ്ഞേക്കരുത്. നമുക്ക് 100 രൂപയുടെ കിറ്റ് ഉണ്ടെങ്കിൽ ഈ ബാക്കി വേസ്റ്റ് വരുന്ന സാധനം എല്ലാം വെച്ചാൽ നല്ല 1 ഗ്ലാസ് സോപ്പ് ഉണ്ടാക്കാം. പിന്നെ വേറെ സോപ്പ് മേടിക്കാൻ നടക്കണ്ടല്ലോ, ഒരു ബാർ സോപ്പിനൊക്കെ എന്താ വില അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.